Welcome to Modern Design Assembly. നമുക്ക് ഇന്നൊരു ബലൂൺ സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമായി തന്നെ നമുക്ക് പാറ്റേൺ ആണ് കട്ട് ചെയ്യേണ്ടത്. പാറ്റേൺ കട്ട് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മെഷർമെൻറ്സ് ഒക്കെ അടയാളപ്പെടുത്താം. ആം ഹോള് 6½ ആണ് ആവശ്യമായിട്ടുള്ളത്. ആ പോർഷനിൽ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ അടയാളപ്പെടുത്താം. അതിനുശേഷം നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ലീവിന് ടോട്ടൽ ലെങ്ത് 14 ഇഞ്ച് ആണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 1 ഇഞ്ച് എൻഡ് പോർഷനിലായിട്ട് നമ്മളൊരു സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1 ഇഞ്ച് മൈനസ് ചെയ്ത് 13 ഇഞ്ച് ആണ് നമുക്ക് ലെങ്ത് ഈ ബലൂൺ സ്ലീവിന് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ ഞാൻ ലെങ്തിന് സീം അലവൻസ് ആഡ് ചെയ്യുന്നില്ല. ഇവിടെ 12 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്ലോത്തിൽ നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് റൗണ്ട് വന്നിട്ട് 9 ഇഞ്ചാണ്. 9½ ആകുമ്പോഴേക്കും നമുക്ക് 4½ ആണ് സ്ലീവ് റൗണ്ട് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. ഒരു 2 ഇഞ്ച് സീം അലവൻസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് സ്ലീവ് വരച്ച് കൊടുക്കാം. ബലൂൺ സ്ലീവ് ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒരു നോർമൽ സ്ലീവിൻ്റെ പാറ്റേൺ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ പാറ്റേണിങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് ക്ലോത്ത് ഹാഫായിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്ന ക്ലോത്ത് നമുക്ക് ഇതുപോലെ ഒരു ഫോൾഡ് കൂടി കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവിനുമുള്ള ക്ലോത്ത് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാറ്റേൺ ഇതുപോലെ എടുത്ത് ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചിരുന്നാൽ ഈ പോർഷനിൽ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്ന പോർഷനാണ് വരുന്നത്. ആ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് സ്ലീവ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും പോർഷനിലാണ് പ്ലീറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് ഈ പോർഷൻ നമുക്ക് അകത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് വച്ച് കൊടുക്കാം. നമുക്ക് പ്ലീറ്റ്സ് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും ഗ്യാപ്പ് എടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാനായിട്ട്. ഞാൻ ഇത്രയും ഗ്യാപ്പിലാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. പാറ്റേൺ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഈ പോർഷനും ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കാം. ഈ പോർഷനിൽ നിന്ന് ഒരു 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്ലീറ്റ്സ് വരേണ്ട പോർഷൻ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പോർഷനിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കുന്ന പോർഷൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ പോർഷനിലും ഇതുപോലെ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. മിഡിൽ പോർഷനും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ബലൂൺ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ഗ്യാതറിംഗ് കൊടുക്കുന്ന പോർഷൻ ഈ പോർഷൻ മുതൽ ഈ പോർഷൻ വരെ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ഈ പോർഷൻ മുതൽ ഈ പോർഷൻ വരെ നമുക്കൊരു ലൂസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഇതുപോലെ തന്നെ ലൂസ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലും ഈ പോർഷൻ മുതൽ ഈ പോർഷൻ വരെയും നമുക്ക് ലൂസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. രണ്ട് പോർഷനിലും ഇതുപോലെ തന്നെ ഗ്യാതറിംഗ് കൊടുത്തെടുക്കാം. ടോപ്പ് പോർഷനിലും ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ ഗ്യാതറിംഗ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ബോട്ടം പോർഷനിൽ ഇതുപോലെ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ ബലൂൺ സ്ലീവ് വരുന്നത്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ ബലൂൺ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, കമൻസുകളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.